നമുക്കിന്നൊരു രണ്ട് തരം സ്നാക്ക് ഉണ്ടാക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ഈ സ്നാക്ക് രണ്ടും ഒരേ ചേരുവ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടി നേന്ത്രപ്പഴം വേണം. രണ്ട് നന്നായി പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി നമുക്ക് അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഏകദേശം ഒരു 12 ടേബിൾ സ്പൂൺ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും വേണം. തേങ്ങാക്കൊത്ത് നിർബന്ധമാണ്. പഴം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ട പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ ഇതാ നമ്മൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളമോ വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ആ പഞ്ചസാര മാത്രമാണ് നമ്മൾ ചേർത്തത്, ഏലക്കായ പൊടിച്ചതും. അതും കൂടി ചേർത്ത് നമ്മൾ ഇതുപോലെ നന്നായി അടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പും 2 നുള്ള് ബേക്കിംഗ് സോഡയും ചേർക്കാം. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡയും ഉപ്പും ചേർത്ത് നമ്മളിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച ഗോതമ്പ് പൊടി ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കൈ ഉപയോഗിച്ച് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ച ഗോതമ്പ് പൊടി എല്ലാം ചേർത്ത് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് തേങ്ങാക്കൊത്തുകൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് ഒന്നുകൂടി ലൂസാക്കി എടുക്കണം. അപ്പോൾ ഗോതമ്പ് പൊടിയുടെ പ്രത്യേകിച്ച് കണക്കൊന്നും നമ്മൾ കണക്കാക്കേണ്ടതെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇതുപോലെ നമ്മൾ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ഒരു 12 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. രണ്ട് പഴം നമ്മൾ അടിച്ചെടുത്തതാണ് അതിലേക്ക്. ഇനി കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതാ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുന്നത് വരെ നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സാക്കി എടുത്തു. നമ്മളിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കൈയൊന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം നമുക്ക് കുറേശ്ശെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്ന പരുവത്തിലാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ ഈ ഒരു ഐറ്റം ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് നമ്മുടെ ഈ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം, രണ്ട് കൈയിലും വെള്ളമാക്കിയതിന് ശേഷം നമ്മൾ വടയുണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിലാക്കിയാണ് ഉണ്ടാക്കുന്നത്. കൈവെള്ളയിൽ ഉരുട്ടി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി നടുവിലൊരു ഹോളിട്ട് നമ്മളിത് വട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ആ വട ഇതാ റെഡി ആയിട്ടുണ്ട്. നന്നായി പൊങ്ങി വരുന്നുണ്ട് നമ്മുടെ ഈ വട. നല്ല സോഫ്റ്റാണ് നമ്മുടെ ഈ മാവ്, അതുകൊണ്ടാണ് ഇതുപോലെ നന്നായി പൊങ്ങി വരുന്നത്. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ആ വട റെഡി ആയിട്ടുണ്ട്. അതാ നല്ല സോഫ്റ്റാണ്, നല്ല വടയായി തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, നമ്മുടെ ഈ വട ഇതാ നന്നായി തന്നെ പൊങ്ങി വരുന്നുണ്ട്, നല്ല സോഫ്റ്റായി തന്നെ കിട്ടുന്നുണ്ട്. നമ്മളിതിലേക്ക് വെറും 2 നുള്ള് മാത്രമാണ് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളൂ. നമ്മൾ പഴമൊക്കെ നന്നായി മിക്സിയിൽ നന്നായി തന്നെ അടിച്ചെടുത്തത് കൊണ്ട് കൂടിയാണ് നമുക്കിത് നന്നായി സോഫ്റ്റായി കിട്ടിയിട്ടുള്ളത്. കുറച്ചധികം സമയം നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ദാ നമ്മുടെ ഈ വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വടയ്ക്ക് ഒരു പേരിടാം, ബനാന തേങ്ങാക്കൊത്ത് വട എന്നാണ് പേരിടുന്നത്. അപ്പോൾ ഈ രണ്ട് സ്നാക്ക് ഐറ്റംസിൻ്റെയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാം. ഇതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. നമ്മുടെ ഈ വടയുടെ ഉൾഭാഗമൊക്കെ ഇതാ നമ്മൾ പൊട്ടിച്ച് നോക്കുകയാണ്, നല്ല സോഫ്റ്റാണ്, ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ കഴിക്കുന്ന അതിൻ്റെ ഒരു ടേസ്റ്റാണ്. നമ്മളിതിലേക്ക് തേങ്ങാക്കൊത്തൊക്കെ ചേർത്തത് കൊണ്ടും ആ ഏലക്കായ ചേർത്തുകൊണ്ടും അതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറും നല്ല ടേസ്റ്റാണ്.